സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയിൽ ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തു ഏറ്റവും കൂടുതൽ ദൈവാധികാരം ഉപയോഗിച്ച മേഖലകളാണ് ബൈബിൾ നമ്മൾക്ക് പഠിക്കുവാൻ കഴിയുന്നത്. സ്തോത്രം. ഒരു വാക്യം വായിച്ചുകൊണ്ട് നമുക്ക് ചിന്ത തുടങ്ങാം. ലൂക്കോസിൻ്റെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 1-ഉം 2-ഉം വാക്യങ്ങളിൽ നമുക്ക് ഒന്ന് വായിച്ച് കേൾക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 20-ാം അധ്യായം 1-ഉം 2-ഉം വാക്യം. ആ ദിവസങ്ങളിലൊന്നിൽ അവൻ ദൈവാലയത്തിൽ ജനത്തോട് ഉപദേശിച്ച് സുവിശേഷം അറിയിക്കുമ്പോൾ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും മൂപ്പന്മാരുമായി അടുത്തു വന്ന അവനോട്, നീ എന്ത് അധികാരം കൊണ്ട് ഇത് ചെയ്യുന്നു? ഈ അധികാരം നിനക്ക് തന്നതാർ? ഞങ്ങളോട് പറക എന്ന് പറഞ്ഞു. ഇവിടെ ചിലരിപ്പോ ചോദിക്കുകയാണ്, നിനക്ക് അധികാരം തന്നതാരാ? അതവർക്കറിയണം. സ്തോത്രം. കാരണം, അതിൻ്റെ കാരണം അറിയണമെങ്കിൽ 19-ാം അധ്യായത്തിൻ്റെ 46-ാമത്തെ വാക്യം ഒന്ന് വായിക്കണം. ലൂക്കോസ് 19:46. ഇവര് ചോദ്യം ചോദിക്കാനുള്ള കാരണം, എന്റെ ആലയം പ്രാർത്ഥനാലയമാകുമെന്ന് എഴുതിയിരിക്കുന്നു. യേശു ഒരിക്കൽ ദൈവാലയത്തിൽ വന്നപ്പം ആരാധന നടക്കേണ്ട ആലയത്തിൽ, വിടുതല് നടക്കേണ്ട ആലയത്തിൽ, ദൈവമഹത്വം ഇറങ്ങേണ്ട ആലയത്തിൽ ആരാധനയില്ല, ദൈവമഹത്വമില്ല, ദൈവതേജസ്സില്ല. മറിച്ച് അവിടെ നടക്കുന്നത്, സ്തോത്രം, ആമീൻ, കച്ചവടക്കാർ മേശയിട്ട് കച്ചവടം നടത്തുക. സ്തോത്രം. എല്ലാവരും കച്ചവടത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് ചെന്ന്, സ്തോത്രം, കച്ചവടക്കാരുടെ മേശകളെ മറിച്ചിട്ട് വിൽക്കുന്നവരെ ചാട്ടവാറിനടിച്ച് സർവത്തെ പുറത്താക്കിച്ചു പറഞ്ഞു, എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. ഞാനൊരു സന്ദേശം തുടക്കത്തിലേ പറയാം, ചില ശുദ്ധീകരണം ചില മേഖലകളിൽ ആവശ്യമാണ്. എന്നും പോകുന്ന ആ പോക്കൊന്ന് മാറ്റിയിട്ട് ഈ ദിവസങ്ങളിൽ ചില ശുദ്ധീകരണം ചില മേഖലകളിൽ വേണം. എന്നിട്ട് കർത്താവ് പറയുകയാണ്, ഞാൻ എൻ്റെ ആലയത്തിനിട്ട പേര് പ്രാർത്ഥനാലയം എന്ന. പക്ഷെ നിങ്ങളിൽ ചിലർ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി. നിങ്ങളിട്ട പേര് ഞാൻ തുടച്ചു പുതിയതായിട്ട് വീണ്ടും പേരിടുക. ഇന്ന് തൊട്ട് ഈ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. ആരുടെയോ അനുവാദമില്ലാതെ ഇത് ചെയ്തപ്പം ചിലർക്കൊരു ചോദ്യം, നിനക്ക് ഈ അധികാരം തന്നെ ആരാ? ദൈവത്തിന് സ്തോത്രം. എപ്പോഴും ഓർക്കണം, ക്രിസ്തുവിൽ നിഷിദ്ധമായി നിന്ന അധികാരത്തെ ചോദ്യം ചെയ്തവരുടെ മുമ്പിൽ യേശു ലവലേശം, ദൈവത്തിന് സ്തോത്രം, ആമീ, കുലുങ്ങിയില്ല. എപ്പോഴും ഒരു കാര്യം ഓർത്തോണം, എവിടെ അധികാര ശുശ്രൂഷ വെളിപ്പെടുന്നുണ്ടോ അവിടെയെല്ലാം വിമർശനങ്ങളുണ്ടാവും. സ്തോത്രം. പക്ഷെ ആര് വിമർശിച്ചാലും അധികാര തല ഉപയോഗിക്കാൻ വിളിക്കപ്പെട്ടവർ അവരത് ചെയ്തുകൊണ്ടേയിരിക്കും. വിശ്വസിക്കുന്നവരൊരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. യേശുവിൻ്റെ ശുശ്രൂഷയുടെ പ്രത്യേകത ഞാൻ പറയാം. ഒരു വാക്യം കൂടെ വായിക്കണം. മത്തായി സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. മത്തായി സുവിശേഷം 8-ാം അധ്യായം 16-ാം വാക്യം. വൈകുന്നേരമായപ്പോൾ പല ഭൂതഗ്രസ്തരെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ വാക്കുകൊണ്ട് ദുരാത്മാക്കളെ പുറത്താക്കി. ശ്രദ്ധിച്ചിരിക്കണം. നസ്രയന്റെ നാവുകളിലെ അധികാരം വെളിപ്പെട്ടത് വാക്കുകളിലൂടെയാ. സ്തോത്രം. ഇന്നിവിടെ ഇരിക്കുന്ന ചിലരോട് ഞാൻ ദൂത് പറയാം, ഇന്ന് അവന്റെ നാവുകൾ നിനക്ക് വേണ്ടി ചലിക്കണം. സ്തോത്രം. സ്തോത്രം. എനിക്ക് ദൈവം ഒരു കാഴ്ചപ്പാട് തരിക. നിന്റെ കൂടാരത്തിൽ കൂടെ ഒഴുകുന്ന ചില ഒഴുക്കുകളെ എൻ്റെ ദൈവം ഇന്ന് ബ്രേക്ക് ചെയ്യാൻ പോവുക. യോശുവയുടെ ദൈവം പറയുക, അലറി ഒഴുകുന്ന മരണ യോർദാന്റെ തീരത്ത് നിൽക്കുമ്പം പുരോഹിതന്മാർ യോർദാനിലെ വെള്ളത്തിൽ ചവിട്ടുമ്പം നീ കൽപ്പിക്കണം യോർദാൻ അവിടെ നിൽക്കാൻ. ഓ ഹല്ലേലൂയ. എനിക്കെന്തോ ദൈവാത്മാവ് ഒരു ദൂത് തരിക, ഇതിനകത്ത് അസാധാരണമായ ഒരു അധികാരം വെളിപ്പെടാൻ പോവുകയാണ്. തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യ. ദൈവമക്കൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോന്ന് എനിക്കറിയത്തില്ല. പ്രാർത്ഥിക്കുന്ന ഓരോ ദൈവമക്കളുടെ മേലും ദൈവാധികാരം നിലനിൽക്കുന്നുണ്ട്.